ബാംഗ്ലൂരു മത്സരത്തിന് ശേഷമുള്ള വിവാദങ്ങളൊന്നും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. മഞ്ഞപ്പട അതിന്റെ കട്ട കലിപ്പിൽ തന്നെ തുടരുകയാണ് കേട്ടോ. ക്രിസ്റ്റൽ ജോണിനെ മഞ്ഞപ്പട കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞപ്പട എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗികമായ ഫാൻസ് ക്ലബ്ബ് തന്നെയാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു ട്വിറ്ററിൽ തന്നെ ഒരു റിപ്ലൈ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നമ്മുടെ ഈ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ആർക്ക് നൽകണം, ഗോൾഡൻ ബോൾ പുരസ്കാരം നോമിനേഷൻ്റെ പേരുകൾ ഒരു ജേർണലിസ്റ്റ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ഇട്ടിരുന്നു. മാർക്കസ് എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ട്വിറ്ററിൽ ഇട്ടിരുന്നു ആരൊക്കെയായിരിക്കും ഇതിൻ്റെ സാധ്യതാ പട്ടിക എന്നുള്ള കാര്യത്തിൽ. അതിന് റിപ്ലൈ ആയിട്ട് മഞ്ഞപ്പട ചോദിച്ചിരിക്കുന്നത് ഇതിൽ ക്രിസ്റ്റൽ ജോണിൻ്റെ പേര് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ക്രിസ്റ്റൽ ജോണിൻ്റെ അണ്ണാക്കിൽ കൊടുത്തൊരു അടിയാണ് ഈ ഒരു ചോദ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഡയസ് പോലുള്ള നല്ല കളിക്കാരുള്ള അതിൽ ആരാണോ ഈ സീസണിൽ ഏറ്റവും നല്ല കളിക്കാരെന്ന് കണ്ടുപിടിക്കാനുള്ള ലിസ്റ്റിൽ ക്രിസ്റ്റൽ ജോണിൻ്റെ പേര് ഒഴിവാക്കിയതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നാണ് മഞ്ഞപ്പട പറയുന്നത്. അതിൻ്റെ രസമെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ജോൺ കാണിച്ച ആ ഒരു വൃത്തികെട്ട നിലപാട്, തീരുമാനം അത് തിരുത്താൻ തയ്യാറാകാത്ത നിലപാട്, ഇതിനെയൊക്കെ മഞ്ഞപ്പട ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. ആരാധകരുടെ ഭാഗത്തു നിന്നും അത്രയും മോശം കമൻറ്റുകൾ തന്നെയാണ് ഇപ്രാവശ്യവും ഇപ്പോഴും ക്രിസ്റ്റലിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റൽ കാണിച്ച ആ ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം മഞ്ഞപ്പടയും ആരാധകരും ഇപ്പോഴും ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഗോൾഡൻ ബോൾ പുരസ്കാരത്തിൻ്റെ നോമിനേഷനിലെ ക്രിസ്റ്റൽ ജോണിനെയും കൂടി പരിഗണിക്കണം എന്നാണ് മഞ്ഞപ്പടയുടെ ഒരു ആവശ്യമായി കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അച്ചടക്ക സമിതി നമ്മുടെ കോച്ച് ആശാൻ ഒരു കത്ത് അയച്ചിരുന്നു, എന്തുകൊണ്ടാണ് വാക്കൗട്ട് ചെയ്തത് മത്സരത്തിനിടെ എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് ഒപ്പം തന്നെ ആശാൻ കഴിഞ്ഞ സീസണിൽ ഇതേ ക്രിസ്റ്റൽ ജോൺ കാണിച്ച പ്രശ്നങ്ങളെപ്പറ്റി ആശാൻ ഒരു ഡീറ്റെയിൽഡ് കുറിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിൻ്റെ വീഡിയോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആശാനെ ഈ ഒരു റഫറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവരൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെയും ആരാധകരെയൊക്കെ കുറ്റം പറയുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ തെളിവുകൾ കൂടി ഇപ്പോൾ മഞ്ഞപ്പട പുറത്തുവിട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ഹൈദരാബാദുമായ ഫൈനലിലുണ്ടായ രണ്ട് പ്രശ്നങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. അതിൽ ആദ്യത്തേത് രാഹുൽ കെ ബോക്സിന് തൊട്ടു മുമ്പിൽ വെച്ച് ഓഗ്വെച്ചയുമായി ഉണ്ടാകുന്ന ഒരു ഫൗളാണ് വിധിച്ചിരുന്നത്. അത് റഫറി അത് ഫ്രീ കിക്കായിട്ട് വിധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അതിലൊരു ഫൗളേ ഉണ്ടായിട്ടില്ല. ഒരു ബോക്സിന് ഫ്രണ്ടിൽ നടക്കുന്ന ഒരു ഫൗളാണെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും കണക്കെടുക്കാതെയാണ് അവിടെ ഒരു ഫ്രീ കിക്ക് വിധിച്ചതും. നിർഭാഗ്യവശാൽ അത് പുറത്തേക്ക് പോയാൽ പോലും, എന്നാൽ പോലും ക്രിസ്റ്റൽ ജോൺ എന്തോ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് ആ ഒരു സ്പോട്ടിൽ തന്നെ പൊസിഷൻ വെച്ചുകൊണ്ട് ഒരു ഫ്രീ കിക്ക് അനുവദിച്ചത്. അത് വളരെ അതാണ് ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. രണ്ടാമത്തതിൽ കാണിക്കുന്നത് ആശാൻ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കൊടുത്ത മറുപടിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് മാൻ ഫൗളാണ്. നിഷു കുമാറിനെ ബോക്സിനുള്ളിൽ വെച്ച് അന്ന് ഹൈദരാബാദ് താരങ്ങൾ ഫൗൾ ചെയ്ത സമയത്ത് അത് ഒരു വെറും ഒരു കിക്കായിട്ട് അവസാനിപ്പിക്കാൻ റഫറി ക്രിസ്റ്റൽ ജോൺ എടുത്ത തീരുമാനത്തോട് ആശാൻ്റെ എതിർപ്പ് ആ വീഡിയോയിൽ കാണാൻ കഴിയും. ആശാൻ അത് അന്ന് തന്നെ അപ്പോൾ തന്നെ ടീമിനെ വാക്കൗട്ട് ചെയ്താൻ വിളിച്ചു വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അന്ന് സഹ പരിശീലനമൊക്കെ തീർന്ന് ആശാനെ ആശ്വസിപ്പിക്കുന്ന ഒരു നീക്കം കണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം അതിൻ്റെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് പലരും റഫറിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കൂടി തെളിവ് കൂടി ഇപ്പോൾ മഞ്ഞപ്പട പുറത്തുവിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ വീഡിയോയുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതായാലും ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകുമെന്ന് അതിനുവേണ്ടിയാണ് ലിങ്ക് ഇടുന്നത് ഡിസ്ക്രിപ്ഷനിലേക്ക്, നിങ്ങൾ എന്തായാലും കാണുക. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ നിരത്തി വെച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഓരോന്നോരോന്നായി മറുപടി മഞ്ഞപ്പട എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും ക്രിസ്റ്റൽ ജോണുമായി ബന്ധപ്പെട്ട മറുപടികൾ, ഇത്തരത്തിലുള്ള നല്ല കലക്കൻ മറുപടികൾ മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.